മലയാളികൾ എന്നെന്നും ഓർമ്മിക്കുന്ന സിനിമാ താരമാണ് കലാഭവൻ മണി. മലയാള സിനിമാ ലോകത്ത് കലാഭവൻ മണിയെ പോലെ ആഘോഷിക്കപ്പെട്ട താരങ്ങൾ വളരെ കുറവാണ്. മരണപ്പെട്ടിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ആരാധകരുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച കലാഭവൻ മണി ഇപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയാകാറുണ്ട്. ഒരു മിമിക്രി കലാകാരനിൽ നിന്നും കലാഭവൻ മണിക്കുണ്ടായ ഉയർച്ചകൾ വലുതായിരുന്നു. സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരമാണ് കലാഭവൻ മണിയുടെ ആദ്യ സിനിമ. അതേസമയം നടൻ ശ്രദ്ധിക്കപ്പെടുന്നത് ദിലീപ് നായകനായി എത്തിയ സല്ലാപം എന്ന സിനിമയിലൂടെയാണ്. പിന്നീട് ക്യാരക്ടർ റോളുകൾ തുടരെ മണിയെ തേടി വന്നു. നായകനായി എത്തിയ കരുമാടിക്കുട്ടൻ, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും എന്നീ സിനിമകൾ കലാഭവൻ മണിയുടെ കരിയർ ഗ്രാഫിൽ വലിയ ചലനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇന്നും ഈ സിനിമകൾ ജനപ്രിയമായി തുടരുകയാണ്. അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ സാന്നിധ്യമാകുവാൻ കലാഭവൻ മണിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് തമിഴിൽ നടൻ അഭിനയിച്ചത്. താരമായി വളർന്നപ്പോഴും തൻ്റെ പഴയ കാലത്തെയോ ജനിച്ച നാടിനെയോ കലാഭവൻ മണി മറന്നിരുന്നില്ല. ഇന്നും ചാലക്കുടിക്കാരുടെ മനസ്സിൽ മായച്ചു കളയുവാൻ പറ്റാത്ത സ്ഥാനം കലാഭവൻ മണിക്കുണ്ട്. കരിയറിലെ വളർച്ചയ്ക്കൊപ്പം തന്നെ ജീവിതത്തിൽ ചില വീഴ്ചകളും താരത്തിന് സംഭവിച്ചിട്ടുണ്ട്. മദ്യപാനം നടൻ്റെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. ഒരു പരിധിവരെ ഇത് നടന്നെ കരിയറിനെയും ബാധിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് ശ്രദ്ധേയ വേഷങ്ങൾ ലഭിച്ച കലാഭവൻ മണിക്ക് പിന്നീട് മലയാളത്തിൽ പരാജയങ്ങൾ തുടരെ വന്നു. കലാഭവൻ മണിയെക്കുറിച്ച് സംവിധായകൻ മേലിയിലെ രാജശേഖരൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുമ്പൊരിക്കൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം കലാഭവൻ മണിയെപ്പറ്റി പരാമർശിച്ചത്. ഫൈറ്റ് രംഗങ്ങളിൽ പലപ്പോഴും മണിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അസുഖം വന്നതോടെയാണ് മണിക്ക് വിഷമങ്ങളുണ്ടായത്. ഡയബറ്റീസ് വന്നതോടെ കരുത്തുപോയി. മണി ഒരു സാധു മനുഷ്യനാണ്, സൗഹൃദങ്ങളുണ്ട്. നാട്ടിലെ ഉത്സവങ്ങളെല്ലാം സ്വന്തം ഉത്സവങ്ങളാക്കി മാറ്റി. എല്ലാവരെയും വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുക്കും. സ്വാഭാവികമായും മദ്യപാനമുണ്ടാകും. അതിലേക്ക് വല്ലാതെ പോയി. അത് കുറച്ച് ദോഷം ചെയ്തു. ആരോഗ്യത്തെയും കരിയറിനെയും മദ്യപാനം ബാധിച്ചെന്നും സംവിധായകൻ പറഞ്ഞു. മണിയുടെ മദ്യപാനത്തെക്കുറിച്ച് നേരത്തെ നിർമ്മാതാവ് സന്തോഷ് ദാമോദരനും സംസാരിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ അദ്ദേഹത്തിന് ഒരു സംഘം ചേരലുണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ പലരും വരും. ഇവരെല്ലാവരും ആഘോഷിക്കും. ആഘോഷം നടത്താൻ കലാഭവൻ മണി മാത്രമേ ഉണ്ടാകൂ. മറ്റുള്ളവർ വന്നു പോവുകയാണെന്നും നിർമ്മാതാവ് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഘം ചേർന്നാണ് സെറ്റിലെത്തുകയെങ്കിലും ഒപ്പമുണ്ടായിരുന്നവർ പ്രശ്നക്കാരല്ലായിരുന്നുവെന്നും സന്തോഷ് ദാമോദരൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. 2016 കലാഭവൻ മണി മരിക്കുന്നത്. മരണവാർത്ത കേട്ട് ആരാധകർ ഒന്നടങ്കം ഞെട്ടി. തീർത്തും അപ്രതീക്ഷിതമായൊരു മരണമായിരുന്നു മണിയുടേത്. കരൾ രോഗമാണ് മരണത്തിന് കാരണമായത്. എന്നാൽ മരണകാരണം സംബന്ധിച്ച് അന്ന് പല അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മണിയുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി. മരിക്കുന്നതിന് തലേന്ന് നടൻ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയും ചെയ്തിരുന്നു. ഇത് പലതരത്തിലുള്ള സംശയങ്ങൾക്കും ഇടവരുത്തി. എന്നാൽ ഇത്തരം വാദങ്ങൾ തള്ളിയാണ് CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. കരൾ രോഗം ബാധിച്ചതിനാൽ മദ്യത്തിലെ വിഷാംശം വയറ്റിൽ അവശേഷിച്ചു. ഇതാണ് മരണകാരണമായതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.